ബിജെപി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ. മുഖ്യപ്രതികളായ രണ്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് അറസ്റ്റിലായത്. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളാണ് ഇവർ. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വിവരങ്ങൾ. രോഹിണി, ഇന്നലെ കസ്റ്റഡിയിലെടുത്ത രണ്ടു പേരുടെ അറസ്റ്റാണ് ഇന്നിപ്പോൾ പോലീസ് രാത്രി വൈകി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ കേസിൽ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഖ്യപ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത്. അതായത് 12 അംഗ സംഘം 6 ബൈക്കുകളിലായി എത്തിയ രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇതിൽ ഉൾപ്പെട്ട രണ്ടു പേരുടെ അറസ്റ്റാണ് അല്പം മുമ്പ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ 6 പേർ, ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർ നേരത്തെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ രണ്ടു പേരുൾപ്പെടെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതുകൂടാതെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റൊരു 8 പേരുടെ അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തി. അതായത് രഞ്ജിത്ത് വധവുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് 16 പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെയാണ്. ഇതുകൂടാതെയാണ് ഈ തീവ്രവാദി സംഘത്തിന് അല്ലെങ്കിൽ രഞ്ജിത്ത് വധവുമായി ബന്ധപ്പെട്ട് നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തവർക്ക് വ്യാജ സിം കാർഡ് തരപ്പെടുത്തി നൽകിയതിന് ആലപ്പുഴ പുന്നപ്രായിലുള്ള B&B മൊബൈൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ മുഹമ്മദ് ബാദിഷയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അത് ഈ രഞ്ജിത്ത് വധവുമായി ബന്ധമുള്ള കേസല്ല, അത് പുന്നപ്ര പോലീസ് മറ്റൊരു കേസായി രജിസ്റ്റർ ചെയ്താണ് അന്വേഷിച്ചു വരുന്നത്. നിലവിൽ ഇപ്പോൾ രഞ്ജിത്ത് വധവുമായി ബന്ധപ്പെട്ട് 16 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. 8 പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും 8 പേർ ഗൂഢാലോചനയിൽ എന്നിങ്ങനെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ മുഖ്യപ്രതികളിൽ 2 പേർ ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. 12-ാം തീയതി വരെയാണ് കോടതി ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതേസമയം കൂടുതൽ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. രോഹിണി. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.